ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുദിന വിശുദ്ധരിൽ നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ ലയോനാർഡിനെ കുറിച്ചാണ്. ജനോവ ഉൾക്കടലിന് സമീപം പോർട്ടോറോമിയസ് എന്ന സ്ഥലത്ത് ലയോനാർഡ് ഭൂജാതനായി. റോമയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഫ്രാൻസിസ്ക സഭയിൽ ചേർന്ന് വൈദിക പദം സ്വീകരിച്ചു. കുടലിലെ കുരുക്കൾ നിമിത്തം 4 വർഷം അദ്ദേഹം ശയ്യാലംബിയായി കിടന്നു. തൻ്റെ ജീവിതാവശിഷ്ടം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രയത്നിക്കാമെന്ന് നേർന്നപ്പോൾ അദ്ദേഹം സൗഖ്യം പ്രാപിച്ചു. 44 വർഷം മധ്യ ഇറ്റലിയിലും ദക്ഷിണ ഇറ്റലിയിലും അദ്ദേഹം ധ്യാനപ്രസംഗം ചെയ്തുകൊണ്ടിരുന്നു. വഴിക്കവലയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളോട് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായിട്ടുണ്ട്. ദീർഘകാലം നീണ്ടുനിന്ന ശണ്ഠകളും വഴക്കുകളും അവസാനിക്കാനും കഠിന പാപികളെ മനസ്സ് തിരിക്കാനും ജനങ്ങളുടെ ഇടയിൽ ദൈവസ്നേഹം പുനർജ്വലിപ്പിക്കാനും അദ്ദേഹത്തിനു കഴിഞ്ഞു. ഫാദർ ലയോനാർഡ് റോമയിൽ കൊളീസിയം ഉൾപ്പെടെ 571 സ്ഥലത്ത് കുരിശിൻ്റെ വഴി സ്ഥാപിച്ചു. ഈശോയുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമലഹൃദയത്തോടും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഒരിക്കൽ റോമയിൽ പിയാസോ നവേണിയിൽ വെച്ച് 2 ആഴ്ചത്തെ ധ്യാനപ്രസംഗം നടത്തുകയുണ്ടായി. തദവസരത്തിൽ മാർപ്പാപ്പയും കർദിനാൽമാരും കൂടി സന്നിഹിതരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക കൃതികൾ 13 വാര്യങ്ങളായി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. 1744 കോഴ്സിക്കോയിൽ സമാധാന പുനരുദ്ധാരണത്തിനു നിയുക്തനായി. 7 വർഷത്തിന് ശേഷം 14 ബെനദിക്കോസ് മാർപ്പാപ്പ അദ്ദേഹത്തെ റോമയിലേക്ക് തിരിച്ചു വിളിച്ചു. തൻ്റെ പൂർവ്വവാസസ്ഥലമായ വിശുദ്ധ ബൊനവെന്തൂരായുടെ ആശ്രമത്തിലെത്തിയതിൻ്റെ പിറ്റേ രാത്രി ഫാദർ ലയോനാർഡ് നിര്യാതനായി. 1867 വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ടു.